ഗുഡ് മോർണിംഗ് ഓൾ. ഓഡിറ്റിംഗിൽ നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ഓഡിറ്റിംഗ് ആണ്. ആദ്യത്തെ രണ്ട് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഓഡിറ്റ് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓർ on the basis of conduct of audit or practical point of view. ഒരു ഓഡിറ്റ് നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ഓൺ ദ കണ്ടക്ട് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റ് നടത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് ഇന്നത്തെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറയുന്നത്. അപ്പോൾ ഓഡിറ്റ് മേ ബി കണ്ടക്റ്റഡ് അണ്ടർ ഡിഫറെൻ്റ് ഫോംസ് ഇൻ വിച്ച് ദ ഓഡിറ്റ് ഓഫൺ കണ്ടക്റ്റഡ് പെർട്ടിക്കുലർലി പ്രാക്ടിക്കലി ബൈ ദി ബിസിനസ് ഹൗസസ്. The nature of audit depends upon the nature of business and the purpose of audit. അതായത് ഓരോ ബിസിനസ്സിൻ്റെ നേച്ചറിനനുസരിച്ചാണ് ഓരോ ഓഡിറ്റുകളും കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ബിസിനസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് നടത്തുന്ന ഓഡിറ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്, ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ അണ്ടറിൽ വരുന്നത് ഓൺ ദി ബേസിസ് ഓഫ് കണ്ടക്ട് ഓഫ് ബിസിനസ്സിൽ വരുന്ന ഏകദേശം 7 ടൈപ്പ് ഓഡിറ്റുകൾ വരുന്നുണ്ട്. ഒന്നാമത്തെ ഓഡിറ്റ് കണ്ടിന്യൂസ് ഓഡിറ്റ്, സെക്കൻഡ് വൺ ഫൈനൽ ഓഡിറ്റ്, തേർഡ് വൺ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, ഫോർത്ത് വൺ ഇൻ്ററിം ഓഡിറ്റ്, ഫിഫ്ത്ത് വൺ ഒക്കേഷണൽ ഓഡിറ്റ്, സിക്സ്ത് വൺ പാർഷ്യൽ ഓഡിറ്റ്, ആൻഡ് ദ ഫൈനൽ ആൻഡ് ദ ലാസ്റ്റ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. ഇങ്ങനെ 7 രീതിയിലാണ് നമ്മുടെ ഓഡിറ്റിനെ ഓൺ ദി ബേസിസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റിൽ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ സെക്ഷനായിട്ട് നോക്കാൻ പോകണേ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താണ്. കണ്ടിന്യൂസ് എന്ന ആ വാക്കിൽ തന്നെ ഉണ്ട് ഓഡിറ്റിൻ്റെ അർത്ഥമാക്കുന്നത്. ആദ്യം ഒരു ഡെഫിനിഷൻ ഉണ്ട്. ജെ ആർ ബാറ്റ്ലി ബോളിൻ്റെ അഭിപ്രായത്തിൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എ കണ്ടിന്യൂസ് ഓർ ഡീറ്റെയിൽഡ് ഓഡിറ്റ് ഇൻവോൾവ്സ് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ ഓഫ് ഓൾ ദി ട്രാൻസാക്ഷൻ ബൈ ദ ഓഡിറ്റർ അറ്റൻഡിങ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ, സേ വീക്ക്ലി, ഫോർട്ട്നൈറ്റ്ലി ഓർ മന്ത്ലി ഡ്യൂറിങ് ദി ഓൾ പീരിയഡ് ഓഫ് ട്രേഡിംഗ്. അതായത് ഒരു ഓഡിറ്റർ ആ ബിസിനസ് ട്രാൻസാക്ഷൻ്റെ, ഓഡിറ്റർക്ക് ഓൾറെഡി ഓഡിറ്റ് ചെയ്യാനുള്ള അപ്രൂവലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ കൊടുത്ത ബിസിനസ് ട്രാൻസാക്ഷൻ അവിടുത്തെ സ്ഥാപനത്തിൽ ഒന്നെങ്കിൽ ആഴ്ചയിൽ, അതല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ, അതും അല്ലെങ്കിൽ മാസത്തിൽ പോയിട്ട് ആ മാസത്തിൽ നടന്നിട്ടുള്ള എൻ്റയർ ട്രാൻസാക്ഷനെ ഡീറ്റെയിൽഡായിട്ട് ഓഡിറ്റ് നടത്തുക, അതിന് പറഞ്ഞ പേരാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. അതൊരു മാസത്തിലാവണമെന്നില്ല, ചിലപ്പോൾ വീക്കിലി പോവാം. ഓഡിറ്റർ ഡയറക്റ്റ് പോയില്ലെങ്കിൽ ഓഡിറ്ററുടെ സ്റ്റാഫിനെ പറഞ്ഞേക്കും. അതല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അവിടുത്തെ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പറഞ്ഞേക്കും. അതിന് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്, നിർബന്ധമായിട്ടും നടത്തേണ്ട ഓഡിറ്റ് വരുന്നിടത്താണ് ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് ഉള്ളത്. ഇതിന് വേറെ പേരുകളുണ്ട്, റണ്ണിങ് ഓഡിറ്റ് എന്നും ഡീറ്റെയിൽഡ് ഓഡിറ്റ് എന്നും പറയും. ആ മുകൾ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷനിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ത്രൂ ഔട്ട് ദ ഇയർ, ആ ഇയർ കംപ്ലീറ്റ് ആയിട്ട് അക്കൗണ്ടിങ് പീരിയഡിൽ കണ്ടിന്യൂസ് ആയിട്ട് ഓഡിറ്റിൻ്റെ എല്ലാ കാര്യങ്ങളും നടക്കും. എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് ജസ്റ്റ് അതാത് സമയത്ത് എല്ലാ ഡാറ്റാസും എല്ലാ ഫൈനാൻഷ്യൽ ഡോക്യുമെൻസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആയിട്ട് കറക്റ്റായിട്ട് വെക്കാൻ പറ്റും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ പ്രോഫിറ്റ് ആൻഡ് ബാലൻസ് ഷീറ്റ് ഉണ്ടാക്കാനും അസറ്റും ലയബിലിറ്റി കാര്യങ്ങളൊക്കെ വേർതിരിക്കാൻ വളരെ സിമ്പിളായിട്ട് കഴിയും. അത് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും വെരിഫൈ ചെയ്യാനും വളരെ എളുപ്പമായിരിക്കും എന്നാണ് പറഞ്ഞത്. ഈ കണ്ടിന്യൂസ് ഓഡിറ്റിനെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് വലിയ വലിയ ബിസിനസ് ഹൗസുകളിലാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് ഉള്ളത്. ചെറിയ ബിസിനസ്സിലൊന്നും അതിൻ്റെ ആവശ്യമില്ല. എങ്ങനത്തെ കേസുകളിലൊക്കെയാണ് ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഫോമിലാണ് ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ, ഒന്നാമത്തത് ബിസിനസ് ഈസ് വെരി ലാർജ്, അവിടെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ട്രാൻസാക്ഷൻസ് വരുന്നു. ഒരു ദിവസം തന്നെ 10,000-20,000 ക്വാണ്ടിറ്റി സെയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അത്രയും സെയിൽസ് നടക്കുന്ന കമ്പനികൾ, അവരുടെ ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് വളരെ വലുതായിരിക്കും. അതുപോലെ ചില ബിസിനസ്സുകളിൽ മന്ത്ലി ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. മന്ത്ലി ക്ലോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ മാസത്തെ കണക്ക് വിവരങ്ങളൊക്കെ അവിടെ പ്രദർശിപ്പിക്കേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കേസുകളുള്ള ബിസിനസ്സിൽ, അതുപോലെ
in concern like bank, railway, etc., where the final accounts are presented immediately after the closing the accounting period. അക്കൗണ്ടിങ് പീരീഡ് അവസാനിച്ച് അതായത് നമ്മളെ അക്കൗണ്ടിങ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏപ്രിൽ 1st മുതൽ മാർച്ച് 31st വരെയാണ്. അപ്പോൾ ആ പീരീഡ് അവസാനിച്ച് ഉടനെ തന്നെ നമുക്ക് ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബാക്കിയുള്ള എല്ലാ ചെക്കിങ്ങും കാര്യങ്ങളും കറക്റ്റായി വെച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ ഇത് ഹെൽപ്പാവും. അപ്പോൾ അങ്ങനത്തെ സ്ഥാപനങ്ങളിൽ കണ്ടിന്യൂസ് ഓഡിറ്റ് അപ്ലിക്കബിൾ ആണ്, അവിടെ വേണമെങ്കിൽ അഡോപ്റ്റ് ചെയ്യാം. അതുപോലെ എ ബിസിനസ് ഹാസ് നോ സാറ്റിസ്ഫാക്ടറി സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഓപ്പറേഷൻ. നമ്മുടെ കമ്പനീൻ്റെ ഉള്ളിലുള്ള ടീംസ് അത്ര എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യണില്ല, എപ്പോഴും ഫ്രോഡും എററും കാര്യങ്ങളൊക്കെ വരുന്ന കമ്പനിയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വലിയ ബിസിനസ്സുകളിൽ ഓണേഴ്സിന് വേണമെങ്കിൽ കണ്ടിന്യൂസ് ഓഡിറ്റ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ വോളിയം ഈസ് സെയിം ആർ ലാർജ്, വെരി ലാർജ്, നമ്മളെ ബിസിനസ്സിൻ്റെ വോളിയം വളരെ കൂടുതലാണെന്നുണ്ടെങ്കിലും ആ സമയത്തും കണ്ടിന്യൂസ് ഓഡിറ്റ് നമുക്ക് അഡോപ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇൻ്ററിം ഡിവിഡൻഡ്, ഇൻ്ററിം ഓഡിറ്റ് നമുക്ക് വരുന്നുണ്ട്, അപ്പോൾ ആ സമയത്ത് ഞാൻ പറയാം. ഇൻ്ററിം ഡിവിഡൻഡ് കൊടുക്കേണ്ട കമ്പനികൾ ഉണ്ടെന്നുണ്ടെങ്കിലും ആ അങ്ങനത്തെ കമ്പനികളിലും ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് നെസസറി ആയിട്ട് പറയുന്നതാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഓഫ് കണ്ടിന്യൂസ് ഓഡിറ്റ്. കണ്ടിന്യൂസ് ഓഡിറ്റ് എന്താന്ന് മനസ്സിലായി വിചാരിക്കുന്നു. അതായത് ത്രൂ ഔട്ട് ഇയർ ഒരു ഫിനാൻഷ്യൽ ഇയറിന് കംപ്ലീറ്റ് ആയിട്ട് ഓഡിറ്റ് സ്റ്റാഫ് പോയിട്ട് കമ്പനിയിൽ പോയിട്ട് ഓഡിറ്റിംഗ് നടത്തുക, അവിടെ അതുവരെ നടന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുക, അതാണ് സത്യത്തിൽ ഈ കണ്ടിന്യൂസ് ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ വേണമെങ്കിൽ ഒരാഴ്ചയിലാവാം, അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് കമ്പനി പോയിട്ട് ചെക്ക് ചെയ്യുക. അതിൻ്റെ കുറച്ച് അഡ്വാൻറ്റേജസ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡ് ചെക്കിങ് പോസിബിൾ ആണ്. അതുപോലെ ഈസി ആൻഡ് ക്യുക്ക് ഡിറ്റക്ഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്, എറർ ഫ്രോഡുകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് റെക്കോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവരെ ഇടയ്ക്ക് പോയി ചെക്ക് ചെയ്യുന്നതുകൊണ്ട് അതുവരെയുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അതേപോലെ നമ്മളെ ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത്, അക്കൗണ്ട് ഫൈനലൈസ് ചെയ്യുന്ന സമയത്ത് വളരെ ഈസി ആയിരിക്കും. അതുപോലെ ആ അവിടുത്തെ സ്റ്റാഫിൻ്റെ ഒരു മുറയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും, എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും, അവരെ എഫിഷ്യൻസിയൊക്കെ നമുക്ക് ഇതിൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അതേപോലെ നമ്മൾ ഒരു ഓഡിറ്റർ ഒരു ബിസിനസ് ഫേം ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ബിസിനസ്സിൻ്റെ ടെക്നിക്കാലിറ്റിയും അവിടുത്തെ ട്രാൻസാക്ഷൻസിൻ്റെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം. അത് ഓഡിറ്റിങ്ങിന് വളരെയധികം എളുപ്പമാവും. ഓഡിറ്റിങ്ങിൻ്റെ എഫിഷ്യൻസി ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും, കാരണം ഡീറ്റെയിൽഡ് ചെക്കിങ് ഉണ്ടാകുമ്പോൾ ഓഡിറ്റിങ്ങിൻ്റെ മിസ്റ്റേക്ക് വരാൻ സാധ്യത കുറവാണ്, അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി കൂടും. പിന്നെ അതുപോലെ ഇൻ്ററിം ഓഡിറ്റ് നടത്താൻ സാധിക്കും. ഇൻ്ററിം ഓഡിറ്റ് എന്താ നമ്മൾ പറയട്ടോ, വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് സജഷൻ ഓഫ് അഡ്വൈസ് ഫ്രം ദ ഓഡിറ്റർ, ഓഡിറ്റർക്ക് എന്തെങ്കിലും ബിസിനസ്സിന് എന്തെങ്കിലും സജഷൻസ് കൊടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാൻ കഴിയും. പിന്നെ അതുപോലെ ഇൻ്ററിം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനും സാധിക്കും. ഇനി ഇതിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, ആൾട്ടറേഷൻ ഓഫ് ഫിഗേഴ്സ്, ഒരുവട്ടം ചെക്ക് ചെയ്താൽ അതിനെ വീണ്ടും ചെക്ക് ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും, അപ്പോൾ സെയിം എമൗണ്ടുകൾ അങ്ങോട്ടും കൂടെ എഴുതി ചെറിയ ഒരു കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ ഒരു വർഷത്തിൽ ചെക്ക് ചെയ്യുന്നതും ഓരോ മാസത്തിൽ പോയി ചെക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, എക്സ്പെൻസീവാണ്. ഈ വരുന്ന ആൾക്കാർക്കൊക്കെ കൂലി കൊടുക്കേണ്ടി വരും, വരുന്ന ആൾക്കാർക്കൊക്കെ ഫീ നമ്മൾ ഓഡിറ്ററെ കൊടുക്കേണ്ടി വരും. അതേപോലെ നമ്മളെ ക്ലയൻറ്റിൻ്റെ വർക്ക് ഡിസ്ലൊക്കേറ്റ് ചെയ്യും, അതേപോലെ അവരൊരു ഫ്ലോ നഷ്ടപ്പെടും, വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു ഫ്ലോ നഷ്ടപ്പെടും. ഈ ഒരു ഡെയിലി പോയി ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഒരു മെക്കാനിക്കലി കാരണം എന്നും പോകുന്നു ചെക്ക് ചെയ്യുന്നു വരുന്നു, അല്ലെങ്കിൽ ഒരാഴ്ച പോകുന്നു ചെക്ക് ചെയ്യുന്നു വരുന്നു, അതിലൊരു പ്രത്യേകിച്ചൊന്നും ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്കായി ചിലത് മാറാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്കായിട്ട് കാണുന്നത് ഇതാണ്. ഓഡിറ്റർ എപ്പോഴും അവിടെ വരുമ്പോൾ, ഈ ഓഡിറ്റിംഗ് സ്റ്റാഫ് അവിടെ വരുമ്പോൾ തന്നെ നമ്മളെ കമ്പനിയിൽ വിസിറ്റ് ചെയ്യുന്ന എന്തിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത വർക്കിൽ എന്തെങ്കിലും എററോ ഫ്രോഡോ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എപ്പോഴും വരുമ്പോൾ ഒരു സംശയത്തിൻ്റെ നേരിലായിരിക്കും ഇവരെ നോട്ടങ്ങളും ഇവരെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓഡിറ്റ് സ്റ്റാഫ് ആൻഡ് കമ്പനി സ്റ്റാഫ് തമ്മിൽ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതൊരു ഇതിൻ്റെ ഒരു വലിയൊരു ഡീമെറിറ്റ് ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ഓഡിറ്റാണ്, ഓൺ ദി ബേസിസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റിലെ സെക്കൻഡ് കാറ്റഗറി വരുന്നത് ഫൈനൽ ഓഡിറ്റ് ഓർ കംപ്ലീറ്റഡ് ഓഡിറ്റ് ഓർ പീരിയോഡിക്കൽ ഓഡിറ്റ് ഓർ ആനുവൽ ഓഡിറ്റ്. ആ വാക്കുന്നതിന് മനസ്സിലാവും ആനുവൽ ഓഡിറ്റ് എന്താണെന്നുള്ളത്. ഒരു ട്രേഡിംഗ് കമ്പനിയിൽ ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആയതിൻ്റെ ശേഷം എല്ലാ ഫൈനാൻഷ്യൽ ഡോക്യുമെൻറ്റ്സും പ്രിപ്പയർ ചെയ്യും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യും.
അതിൻ്റെ ശേഷം ഓഡിറ്റ് എല്ലാ അക്കൗണ്ടിങ് വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷം ഓഡിറ്റർ വന്നിട്ട് അവിടുത്തെ ബുക്ക്സ് ഓഫ് അക്കൗണ്ട്സ്, എല്ലാ ഡോക്യുമെൻറ്റ്സ്, ബില്ല്, ഇൻവോയ്സ്, വൗച്ചർ, എന്തൊക്കെയാണോ അക്കൗണ്ടിങ് ഡീറ്റെയിൽസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡാറ്റാസ് അത് കംപ്ലീറ്റ് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫൈനൽ ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഓഡിറ്റർ വർഷത്തിൽ എൻഡിൽ, ഇയർ എൻഡ് കഴിഞ്ഞതിൻ്റെ ശേഷം, ഇയർ എൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മാർച്ച് 31st എല്ലാം ക്ലോസ് ചെയ്ത് ഫൈനൽ അക്കൗണ്ട് കാര്യങ്ങളും പ്രിപ്പയർ ചെയ്തതിൻ്റെ ശേഷമായിരിക്കും ഈ ഒരു ഫൈനൽ ഓഡിറ്റ് നടത്തുക. അപ്പോൾ ഇയർലി ഒരിക്കൽ മാത്രമാണ് ഫൈനൽ ഓഡിറ്റ് നടത്തുന്നത്. ഇനി അങ്ങനെ നടത്തുന്നത് ഫൈനൽ ഓഡിറ്റ് ഫേംസ് ടു വിച്ച് ഫൈനൽ ഓഡിറ്റ് ഈസ് സ്യൂട്ടബിൾ, ഏത് തരത്തിലുള്ള ഫേമിനാണ് ഫൈനൽ ഓഡിറ്റ് സ്യൂട്ടായിട്ടുള്ളത് നോക്കാം. ദിസ് ഫോം ഓഫ് ഓഡിറ്റ് ഈസ് വെരി യൂസ്ഫുൾ ആൻഡ് കൺവീനിയൻറ്റ് ടു സ്മോളർ ബിസിനസ്, ചെറിയ രീതിയിലുള്ള ബിസിനസ് ഹൗസുകൾക്കാണ് ഇത് ഏറ്റവും സ്യൂട്ടബിൾ ആവുക. ബിഗ് ബിസിനസ്സിനെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ടിന്യൂസ് ഓഡിറ്റാണ് ഏറ്റവും നന്നായിട്ടുള്ളത്. കാരണം എന്താണെന്ന് ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടോ, ഇതിന് അഡ്വാൻറ്റേജ് നോക്കാം. ഓഡിറ്റ് കോസ്റ്റ് വളരെ കുറവാണ്, ഒരു നോർമലായിട്ട് റീസണബിൾ ആയിട്ടുള്ള ടൈമേ ഓഡിറ്റിങ് നടക്കുകയുള്ളൂ. പിന്നെ അതുപോലെ ക്ലയൻറ്റിൻ്റെ വർക്കൊന്നും ഫ്ലോ നഷ്ടപ്പെടാനോ അവരെ ഡിസ്ലൊക്കേറ്റ് ചെയ്യാനൊന്നും ഓഡിറ്റർ പോവില്ല. അതേപോലെ അൺഹെൽത്തി റിലേഷൻഷിപ്പ് ഉണ്ടാവാനുള്ള സാധ്യതയും വളരെ കുറവാണ്. ഒരു മെക്കാനിക്കൽ ആവില്ല, ഒറ്റ സമയം പോകുമ്പോൾ എന്തെങ്കിലും എററോ ഫ്രോഡോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരുപാട് സ്റ്റാഫിൻ്റെ, ഓഡിറ്റ് സ്റ്റാഫിൻ്റെ ഒന്നും ആവശ്യകത ഈ ഒരു ഫൈനൽ ഓഡിറ്റിനില്ല. ഇനി വേറൊരു ടൈപ്പ്, ഒരു ന്യൂ ടൈപ്പ് ഓഡിറ്റാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്, നമ്മളെ ക്ലാസിഫിക്കേഷനിലെ മൂന്നാമത്തേത്. നമ്മൾ ആദ്യം പറഞ്ഞത് കണ്ടിന്യൂസ് ഓഡിറ്റ് ഓൺ ദി ബേസിസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റ്, ഓഡിറ്റ് നടത്തുന്നതിൻ്റെ രൂപത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞത്. ആദ്യം നമ്മൾ പറഞ്ഞു കണ്ടിന്യൂസ് ഓഡിറ്റ്, രണ്ടാമത് ഫൈനൽ ഓഡിറ്റ്, മൂന്നാമത്തതാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. ഇത് ഈ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് പറഞ്ഞാൽ ഒരു ന്യൂ ടേമാണ് സത്യത്തിൽ. ഇത് നമ്മൾ ഇന്ത്യയിലൊന്നും വളരെ കോമൺ ആയിട്ട് കാണുന്നില്ല. ഇത് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ളത് യു എസ് എയിലാണ് ഈ യു എസ് എൻ്റെ കോൺട്രിബ്യൂഷനിലാണ് ഈ സത്യത്തിൽ ഈ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ് മാത്രം വെരിഫൈ ചെയ്യുക, അത് വായിച്ചു നോക്കിയാൽ കേട്ടോ, അതിൻ്റെ ഉള്ളിലുള്ള കണ്ടൻറ് എന്താണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസ്, അസറ്റ് ലയബിലിറ്റീസ് ഉണ്ടാവും, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് മാത്രം വെരിഫൈ ചെയ്തിട്ട് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതൊരിക്കലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യില്ല. അസറ്റ് ലയബിലിറ്റീസ്, അതിനെ സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ്, അത് മാത്രമാണ് ഈ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് പറഞ്ഞാൽ. ബാലൻസ് ഷീറ്റിലുള്ള ഐറ്റംസിനെ ഓഡിറ്റ് ചെയ്യുന്നതിന് പറഞ്ഞ പേരാണ് ബാലൻസ് ഷീറ്റ് ഓഡിറ്റ്. അടുത്തൊരു ഓഡിറ്റാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇൻ്ററിം ഓഡിറ്റ്. ഒന്ന് രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഫൈനൽ അക്കൗണ്ട് പറഞ്ഞ സമയത്ത് ഇൻ്ററിം ഓഡിറ്റ് പറയാം. ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. ഒരു ഫൈനാൻഷ്യൽ ഇയർ, അതായത് April 1st മുതൽ March 31st വരെയുള്ള ഫൈനാൻഷ്യൽ ഇയറിൻ്റെ അവസാനം കണ്ടക്ട് ചെയ്യുന്നതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഫൈനൽ ഓഡിറ്റ് പറഞ്ഞാൽ. എന്നാൽ ഇൻ്ററിം ഓഡിറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഇടയിൽ കയറിയിട്ട് ഓഡിറ്റിങ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് ഇൻ്ററിം ഓഡിറ്റ്. അതായത് ടു ആനുവൽ ഓഡിറ്റിൻ്റെ ഇടയിൽ നടത്തുന്നതാണ് സത്യത്തിൽ ഇൻ്ററിം ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് കോമൺ ആയിട്ട് വരുന്നതിന് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, ഇതിൻ്റെ പർപ്പസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് നടത്തൽ ഇൻ്ററിം ഓഡിറ്റ് എന്തിനാണെന്നുണ്ടെങ്കിൽ ചില കമ്പനികൾ ഇൻ്ററിം ഡിവിഡൻ്റ് അല്ലെങ്കിൽ ഇൻ്ററിം പ്രോഫിറ്റ് കൊടുക്കും. നമ്മൾ ഡിവിഡൻ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷെയർ ഹോൾഡേഴ്സ് ഷെയർ വാങ്ങിയിട്ടുണ്ട്, ചില കമ്പനികൾ എക്സ്ട്രാ പ്രോഫിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല. 6 മാസം കൂടുമ്പോൾ കമ്പനീൻ്റെ പെർഫോമൻസ് മനസ്സിലാക്കാനും അപ്പോൾ അല്ലെങ്കിൽ ഡിവിഡൻറ്റ് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഇൻ്ററിം ഡിവിഡൻറ്റ് കൊടുക്കുന്ന കമ്പനികളുണ്ടാവും. അപ്പോൾ അല്ലെങ്കിൽ ഇൻ്ററിം പ്രോഫിറ്റ് എടുക്കുന്ന കമ്പനി ഉണ്ടാവും. അപ്പോൾ ഒരു 6 മന്ത് കഴിയുന്ന സമയത്ത് കമ്പനീൻ്റെ ഇതുവരെയുള്ള പെർഫോമൻസ് എങ്ങനെയുണ്ട്, എത്രത്തോളം ലാഭമുണ്ട്, അതിനനുസരിച്ച് അവരെടുക്കും. ഇങ്ങനെ ഇൻ്ററിം ഓഡിറ്റ് നടത്തുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്നുണ്ടെങ്കിൽ, ദ റിമൈനിങ് 6 മന്ത്സ് ഉണ്ടല്ലോ ഒരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ആവാൻ, അതിൽ എങ്ങനെ ഒന്നുകൂടി മെച്ചപ്പെടുത്തുക എന്നുള്ള കാര്യം കൂടി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്ററിം ഓഡിറ്റ് നടത്തുക. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ഇൻ്ററിം ഓഡിറ്റ് നടത്തുന്ന സമയത്ത് ഇൻ്ററിം റിസൾട്ട് ഫേം പ്രോഫിറ്റാണോ ലോസിലാണോ പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻ്ററിം ഡിവിഡൻറ്റ് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഷെയറിന് നമ്മൾ കൊടുക്കുന്ന പ്രോഫിറ്റ് അതാണ് ഡിവിഡൻറ്റ്. അപ്പോൾ ഇൻ്ററിം ഡിവിഡൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡ് ആവാൻ നിൽക്കില്ല ചില കമ്പനികൾ, അവർക്ക് ഏതെങ്കിലും ഇടയിൽ വെച്ചിട്ട് അവരെ പ്രോഫിറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ എററോ ഫ്രോഡോ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഫൈനൽ ഓഡിറ്റിന് മുന്നേ ഫൈനൽ ഓഡിറ്റ് പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇടയിൽ ഒരു ഇൻ്ററിം ഓഡിറ്റ് നടത്തും ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് ചില കമ്പനികൾ. അതുപോലെ ക്ലയൻറ്റിൻ്റെ മൊറൽ ചെക്ക് കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. ഡിസഡ്വാൻറ്റേജ് എന്താണെന്നുണ്ടെങ്കിൽ
പെട്ടെന്ന് ഇറ്റ് ഈസ് ഈസി ടു ആൾട്ടർ ദ ഫിഗേഴ്സ് വിച്ച് ഹാസ് ഓൾറെഡി ബീൻ ഓഡിറ്റഡ്. നമ്മൾ ഫൈനൽ ഓഡിറ്റ് നടത്തുന്നതിന് മുമ്പ് ഇൻ്റർവ്യൂ ഓഡിറ്റ് നടത്തിയതാണെന്ന് പറഞ്ഞിട്ട് ഓഡിറ്റേഴ്സ് എന്ത് ചെയ്യില്ല, അത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കില്ല. അപ്പോൾ ആ സമയത്ത് ഈ ഇൻ്റർവ്യൂ ഓഡിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചില ആൾക്കാർ ചില കാര്യങ്ങളൊക്കെ ഫിഗറുകളൊക്കെ മാറ്റം വരുത്തും. അങ്ങനെ ഒരു സാധ്യത ഇതിൽ കാണുന്നുണ്ട്. അതുപോലെ അഡീഷണൽ വർക്ക് ഓഫ് ഓഡിറ്റ്, ഇൻ്റർവ്യൂ ഓഡിറ്റ് നടത്താൻ പറഞ്ഞാൽ ഇടയിൽ നിന്ന് വരുന്ന വർക്ക് ആയതുകൊണ്ട് ഒരു അഡീഷണൽ വർക്കാണ്, കുറച്ച് എക്സ്പെൻസീവാണ് ഇൻ്റർവ്യൂ ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട്. ഇൻ്റർവ്യൂ ഓഡിറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്കിംഗ് ഒന്നും നടക്കില്ല. കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ചെക്കിംഗ് നടന്നാലേ ഓഡിറ്റ് കറക്റ്റ് ആവുള്ളൂ. പിന്നെ അതുപോലെ ഡിസ്ലൊക്കേഷൻ ഓഫ് ക്ലയൻറ്റിൻ്റെ വർക്ക്, നമ്മൾ കമ്പനിയിലെ സ്റ്റാഫിൻ്റെ വർക്ക് ഡിസ്ലൊക്കേഷൻ ആവാൻ സാധ്യതയുണ്ട്. ഇൻ്റർവ്യൂ ഓഡിറ്റ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഫേംസ് ലൈക്ക് ബാങ്ക്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് ലാർജ് ബിസിനസ് ഹൗസസ് വെർ ദ ഫേംസ് വാണ്ട് ടു ഡിക്ലെയർ ഇൻ്റർവ്യൂ ഡിവിഡൻറ്റ്. ഇൻ്റർവ്യൂ ഡിവിഡൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കമ്പനികളാണ് ഈ ബാങ്ക്, ഇൻഷുറൻസ് അങ്ങനത്തെ കമ്പനികളാണ് മെയിനായിട്ട് ഇൻ്റർവ്യൂ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇൻ്റർവ്യൂ ഓഡിറ്റ് തന്നാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ ഒരു ഇയറിൻ്റെ ഇടയിൽ കയറിയിട്ട് ഒന്നെങ്കിൽ 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ ഒരു ഓഡിറ്റ് നടത്തുക. ആ ഓഡിറ്റെന്ന് പറഞ്ഞ പേരാണ് ഇൻ്റർവ്യൂ ഓഡിറ്റ്. കോമൺ ആയിട്ട് നടത്തുന്നത് ബാലൻഷീറ്റ് ബിസിനസ്സുകളുണ്ടാവും, അതേമാതിരി ബാങ്ക്, ഇൻഷുറൻസ് അങ്ങനത്തെ കേസുകളിലൊക്കെയാണ് നടത്തുക. ഇൻ്റർവ്യൂ ഡിവിഡൻഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻ്റർവ്യൂ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ടൈപ്പ് ഓഡിറ്റാണ് ഒക്കേഷണൽ ഓഡിറ്റ്. ഒക്കേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഏറ്റവും രണ്ട് രീതിയിലുള്ള കമ്പനികളാണ് ഇത് ഏറ്റവും കൂടുതൽ നടത്താറുള്ളത്. ഒന്നെങ്കിൽ സോൾ ട്രേഡർ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേം. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ പുതിയതായിട്ട് ഒരു പാർട്ട്ണറെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഉള്ളൊരു പാർട്ട്ണർ ഒന്നെങ്കിൽ മരിച്ചു പോവുക അല്ലെങ്കിൽ അയാൾ കമ്പനിയിൽ നിന്ന് എല്ലാം ഡിസ്ചാർജ് ആയിട്ട് അയാൾ പോവുക, അയാളെ ബാധ്യതകളും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അയാൾ കമ്പനിയിൽ നിന്ന് പിരിഞ്ഞു പോകണമെങ്കിൽ ആ സമയത്ത് നടത്തുന്നൊരു ഓഡിറ്റാണ് ഒക്കേഷണൽ ഓഡിറ്റ്. ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഉണ്ടാകുന്ന സമയത്ത്, ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് കമ്പനിയിൽ നടത്തുന്ന ഓഡിറ്റിനെ പറയുന്ന പേരാണ് ഒക്കേഷണൽ ഓഡിറ്റ്. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് പാർഷ്യൽ ഓഡിറ്റ്. പാർഷ്യൽ ഓഡിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ ടൈപ്പ് ഫേമിലും വളരെ കോമൺ ആയിട്ട് നടക്കാത്തൊരു ഓഡിറ്റിങ്ങാണ് പാർഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. ഈ പാർഷ്യൽ ഓഡിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ചില ഐറ്റംസ് മാത്രം, ഇപ്പോൾ കോസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ അതല്ലെങ്കിൽ പ്രൊഡക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടോ ആ ഒരു സെക്ഷനോ ഒരു നിശ്ചിത ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം നോക്കിയിട്ട് അവിടെ ഒരു ഓഡിറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറഞ്ഞ പേരാണ് പാർഷ്യൽ ഓഡിറ്റ്. എൻ്റയർ സെക്ഷനെ നമ്മൾ കൺസിഡർ ചെയ്യില്ല, ഏതെങ്കിലും ഒരു സ്പെസിഫിക് സെക്ഷൻ മാത്രം നോക്കിയിട്ട് ഓഡിറ്റ് നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാർഷ്യൽ ഓഡിറ്റ്. പക്ഷേ ഈ പാർഷ്യൽ ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് പാർഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓഡിറ്റർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഇത് പാർഷ്യൽ ഓഡിറ്റാണ്, ഞാൻ കവർ ചെയ്ത ഏരിയാസ് ഇതൊക്കെയാണെന്നുള്ളത്. ഇത് ഒരിക്കലും ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനിക്ക് പോസിബിൾ അല്ല. നെക്സ്റ്റ് വരുന്നതാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ്. കയ്യാറായി സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദിസ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് ഈസ് റെയർലി കണ്ടക്റ്റഡ് ഇൻ ബിസിനസ് ഫോം. അണ്ടർ ദിസ് ടൈപ്സ് കണ്ടെയ്ൻ ഐറ്റംസ് ഇൻ ദി അക്കൗണ്ട്സ് ആർ തറോലി സ്ക്രൂട്ടനൈസ്ഡ് ആൻഡ് അനലൈസ്ഡ് ടെസ്റ്റ് ചെക്കിംഗ് ആൻഡ് ഓൾസോ അപ്ലൈഡ് ഇൻ ടൈപ്പ് ഓഫ് ഓഡിറ്റ്. ഓരോ ഡോക്യുമെൻസും കറക്റ്റായിട്ട് വെരിഫൈ ചെയ്തിട്ട് നടത്തുന്ന ഓഡിറ്റാണ് സ്റ്റാൻഡേർഡ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അത് എല്ലാ ഫോമിലും പോസിബിൾ അല്ല. ഒരുപാട് ട്രാൻസാക്ഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ടെസ്റ്റ് ചെക്കിംഗ് പോലത്തെ കാര്യങ്ങളാണ്. ഇനി വേറൊരു ടേമാണ് ഓഡിറ്റിംഗ് ഇൻ ഡെപ്ത്. ഇത് നമ്മൾ 3-ാമത്തെ ക്ലാസിഫിക്കേഷൻ അവസാനിച്ചിട്ടുണ്ട്. ഓൺ ദി ബേസ് ഓഫ് കണ്ടക്ട് ഓഫ് ഓഡിറ്റിൽ നമ്മൾ 7 ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി അതിന് പുറമെ ഓഡിറ്റിംഗ് ഇൻ ഡെപ്ത് 2 മാർക്കിനൊക്കെ ചില സമയത്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താ നമ്മൾ നോക്കാം. ലാർജ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിലെ കമ്പനിയിൽ ഗുഡ് ഇൻറ്റേർണൽ ചെക്ക്, ഗുഡ് സിസ്റ്റം എല്ലാം ഉണ്ടാകുന്ന സമയത്ത് എല്ലാം ഉണ്ടായിരിക്കണം. അങ്ങനത്തെ സ്ഥലത്ത് ഓഡിറ്റർക്ക് കറക്റ്റായിട്ട് എന്താ പറയുക ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യുന്നുണ്ടോ കറക്റ്റായിട്ട് നടത്തുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും ഡെപ്തിൽ പോയിട്ട് സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ നോക്കും, ചെക്ക് ചെയ്യും. അപ്പോൾ ഒരു ഒറിജിനൽ എൻട്രി നോക്കും, അതെങ്ങനെയാണ് ഫൈനൽ എൻട്രിക്ക് എത്തിയത് നോക്കും. അങ്ങനെ എത്തുന്ന സമയത്ത് അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കറക്റ്റാണോ നോക്കും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഓഡിറ്ററിനെ പറഞ്ഞ പേരാണ് ഓഡിറ്റിംഗ് ഡെപ്ത്. ദ ഓഡിറ്റർ എക്സാമിൻ ദ സിസ്റ്റം അപ്ലൈഡ് ഇൻ ദ ബിസിനസ് ട്രാൻസാക്ഷൻ ഈസ് സ്ട്രിക്ട്ലി ഫോളോഡ് ആൻഡ് സി വെദർ ദ എഫക്റ്റീവ് ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഈസ് അപ്ലൈഡ്. ദിസ് ടെക്നിക്സ് ഈസ് കോൾഡ് ഓഡിറ്റിംഗ് ഇൻ ഡെപ്ത്. അതായത് നമ്മൾ കമ്പനിയിൽ ഒരു എൻട്രി കൊടുത്താൽ അതെങ്ങനെ ഫൈനൽ അക്കൗണ്ടിൽ പോകുന്നു, അതിനുള്ളിലുള്ള ഇൻറ്റേർണൽ ചെക്കും ഇൻറ്റേർണൽ കൺട്രോൾ കാര്യങ്ങളും എല്ലാം കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റ് ഇൻ ഡെപ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ ഓഡിറ്റർ ഷുഡ് റിസോർട്ട് ടു ഡെപ്ത് ഓഡിറ്റിംഗ് ഓൺലി വെൻ ഈ സാറ്റിസ്ഫൈഡ് വിത്ത് എഫിഷ്യൻറ്റ് ഇൻറ്റേർണൽ ചെക്ക് ആൻഡ് റിവീൽ അണ്ടർ ദ അണ്ടർടേക്കിംഗ്. വളരെ നല്ല രീതിയിൽ ഇൻറ്റേർണൽ ചെക്കും കാര്യങ്ങളും പോകുന്നുണ്ടെങ്കിൽ ആ കമ്പനിയിലേക്ക്
ഓഡിറ്റർക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റിംഗ് ഇൻ ഡെപ്ത് കണ്ടക്ട് ചെയ്യാം. ഒരു എൻട്രി കൊടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് കറക്റ്റായിട്ട് നമ്മുടെ ഫൈനൽ റിപ്പോർട്ടിൽ വരുന്നതെന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക, അവിടുത്തെ സിസ്റ്റും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് നോക്കുക. അതാണ് സത്യത്തിൽ ഓഡിറ്റിംഗ് ഇൻ ഡെപ്ത് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു വെരി മച്ച്.